ഇടത് കാലു വെച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങേണ്ടത് പഠിച്ചോനെ ഊമ്രക്കല്ലേ പോണത് അപ്പോൾ കാലാണ് എടുത്തു വെക്കേണ്ടത് അങ്ങനെയാണ് ഒരാൾ പള്ളിയിൽ നിന്നിറങ്ങുമ്പോഴും അവനാൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഇടത് കാലെടുത്ത് വെക്കണം മസ്ജിദിലേക്ക് കയറുമ്പോഴും അതേ പ്രകാരം നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴും വലത് കാലെടുത്ത് വെക്കണം ഇതാണ് സുന്നത്ത് അത് കൃത്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പം ആ ഇടത് കാലെടുത്ത് വെച്ച്

ഔ ഔ അജ്ഹല യുജ്ഹല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് ഭയങ്കര സംരക്ഷണം നമുക്ക് കിട്ടും അതാണല്ലോ നമുക്ക് വേണ്ടത് അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ഇടത് കാലം എടുത്തു വെച്ച് തവക്കൽ തുലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമുച്ചരിച്ച ഞാൻ ഇറങ്ങാൻ എല്ലാം അള്ളാഹുവിലേ കേ വലാ കൂവത്ത ഒരു നന്മ എന്നിലേക്ക് എത്തിക്കാനുള്ള കഴിവുമില്ല ഒരു തിന്മ എന്നിൽ നിന്ന് തട്ടി മാറ്റാനുള്ള കഴിവുമില്ല ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാ റബ്ബിലേക്കെല്ലാം ഞാൻ ഏൽപ്പിക്കുകയാൻ മുമ്മിനെ ഹീമായ നിപിതങ്ങൾ പറയുന്നുണ്ട് ഒരാൾ തന്റെ ഭവനത്തിൽ നിന്നിറങ്ങവേ ഏതിക്കിറങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇലാഹായ റബ്ബുരണ്ട് മാലാകമാരെ വിളിക്കുമത്രേ എന്നിട്ടാ മലക്കുകളോട് പറയും മലക്കുകളെ എന്റെ ഇന്നാലിന്ന അടിമ എല്ലാ കേൾപ്പിച്ച് ഇറങ്ങുകയാണ് അതുകൊണ്ടവനെ ഏറ്റെടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അവനായാത്ര

ഇവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില പിശാചുക്കൾ ഉണ്ടല്ലോ ആ പിശാചുക്കൽ മാറി നിന്നിട്ട് കൂട്ടത്തിൽ ഒരാൾ മറ്റേയാളോട് പറയുമത്രേ കൈഫബിഹി ഇനി പവൻ്റെ പിന്നാലെ കൂടിയിട്ട് എന്ത് കാര്യം ഹുദിയ അയാൾക്ക് വേണ്ട സംരക്ഷണമൊക്കെ നൽകപ്പെട്ടല്ലോ അയാൾ നേരായ മാർഗത്തിലായി കഴിഞ്ഞല്ലോ ഇനി അയാളെ പിഴപ്പിക്കാൻ കഴിയില്ലല്ലോ രണ്ട് മലക്കുകളുടെ സംരക്ഷണമാണ് അവൻ അവനല്ലാ അതുകൊണ്ട് ഇനി അവൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ മാറി നിൽക്കുമെന്ന് മുഹമ്മദ് നബി നബിം ഇത് ശ്രദ്ധിക്കണം ആ ഒരു വേചാലൽ വെപ്രാളത്തിലാ ഒന്നും മറക്കരുത് എന്നിട്ട് അള്ളഹനോട് ദുവാച്ച അള്ളാഹുമ്മ ഇനി അഴോതിപ്പിക്ക മീൻ അൻ അലില്ല അള്ളാഹുവേ ഞാൻ പഴച്ചു പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് റബ്ബെ ഔ ഉലല്ല അല്ലെങ്കിൽ എന്നെ പഴപ്പിക്കുന്നതിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പോകുന്നത് പരിശുദ്ധമായ ഹറമിലേക്കാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടാകും വഴി തെറ്റാനൊക്കെ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയൊക്കെ നല്ല ഒരു വിവരവും വിവേകവും നമുക്കുണ്ടായി കിട്ടണം അതിനല്ലാഹുവിൻ്റെ സഹായം വേണം ആ നെയ്യത്തോടുകൂടെ ഈ പ്രാർത്ഥന നടത്താൻ മറക്കരുത്